എല്ലാ കുട്ടികൾക്കും നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ എക്സസൈസ് ആണ്. ഓക്കെ, എക്സസൈസിന്റെ പേര് സ്ട്രൈക്കിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ആർക്ക് എന്നാണ്. അതായത് നമ്മളൊരു വർക്ക് പീസ് എടുത്ത് അതിൽ നമ്മൾ വെൽഡിങ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അതായത് ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു, അതേപോലെ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എക്സസൈസിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒന്നാമത്തെ എക്സസൈസ്, സ്ട്രൈക്കിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് നിങ്ങൾ നോക്കുക. ഈ ഇമേജിൽ ആദ്യം നമുക്കൊരു വർക്ക് പീസ് കാണാം അല്ലേ. 100 mm നീളവും 40 mm വീതിയും 6 mm തിക്നെസ്സും ഉള്ള ഒരു വർക്ക് പീസ് നമ്മളിവിടെ എടുക്കുകയാണ്. ഓക്കെ, ഈ വർക്ക് പീസിൽ നിങ്ങൾ ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഒരു ഒരു കൈ കാണാം. ആ കയ്യിൽ ഒരു ഇലക്ട്രോഡ് ഹോൾഡർ പിടിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോഡ് ഹോൾഡറിൽ ഒരു ഇലക്ട്രോഡ് ഘടിപ്പിച്ചിട്ടുമുണ്ട്. ഓക്കെ, ആ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെൽഡിങ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ വർക്ക് പീസിൽ മൂന്ന് സ്ഥലത്തായിട്ട് നമ്മൾ ജസ്റ്റ് സ്പോട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. MS ഫ്ലാറ്റ് 100 × 40 × 6 mm. ഓക്കെ, MS ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. ഓക്കെ, ഒരു ലോഹമാണ്. അതിൻ്റെ ഒരു വർക്ക് പീസ് ഈ 100 × 40 × 6 mm നമ്മൾ ആ ഡയമെൻഷനിൽ വർക്ക് പീസ് എടുക്കുന്നു. അതേപോലെ നമ്മൾ MS ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു. MS ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ്. അത് 3.15 mm ഡയാമീറ്ററിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ടൂൾസ് റിക്വയർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എന്താണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ, ഫ്ലാറ്റ് ഫയൽ, ചിപ്പിംഗ് ഹാമർ, വയർ ബ്രഷ്, ടോങ്സ്. അപ്പോൾ ഈ ടൂൾസ് എല്ലാം നിങ്ങൾ മുൻപത്തെ വീഡിയോയിൽ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഈ ടൂൾസ് എല്ലാം നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അടുത്തതായിട്ട് ഓപ്പറേഷൻസ് ടു ബി കാരീഡ് ഔട്ട്. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് മാർക്കിംഗ്, രണ്ടാമത് കട്ടിംഗ്, മൂന്നാമത് ഫയലിംഗ് ആൻഡ് ആർക്ക് സ്ട്രൈക്കിംഗ്. ഓക്കെ, ആദ്യമായി നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതായത് വർക്ക് പീസ് നമ്മൾ മുറിക്കേണ്ട, നമുക്ക് എത്ര ഡയമെൻഷനിലാണോ വേണ്ടത് ആ ഡയമെൻഷന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം വർക്ക് പീസ് മുറിച്ചെടുക്കുന്നു. മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫയലിംഗ് ചെയ്യുന്നു. ഫയൽ ഉപയോഗിച്ച് നമ്മൾ ഫയലിംഗ് ചെയ്യുന്നു. അതായത് നമ്മൾ വെൽഡ് ചെയ്യേണ്ട ഭാഗം എഡ്ജ് പ്രിപ്പറേഷൻ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ വെൽഡിങ് ചെയ്യുകയാണ്. അതായത് ആർക്ക് സ്ട്രൈക്കിംഗ് ചെയ്യുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് പീസ് എടുത്തു. ഇത് MS ഫ്ലാറ്റ് എന്ന് പറയും. അതായത് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റലാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ വെൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബെഞ്ച് വൈസ് എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ഹോൾഡ് ചെയ്തു നമ്മുടെ വർക്ക് പീസ്. അതിനുശേഷം നമ്മൾ ഫയലിംഗ് ചെയ്യുകയാണ്. അതായത് എഡ്ജ് പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. വെൽഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ നമ്മൾ എഡ്ജ് പ്രിപ്പറേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ഫയൽ ഉപയോഗിച്ച് ഇവ എഡ്ജ് പ്രിപ്പറേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇലക്ട്രോഡ് ഹോൾഡറിൽ ഘടിപ്പിച്ചതിന് ശേഷം ഈ വർക്ക് പീസിൽ വെൽഡിങ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രൈക്കിംഗ് ചെയ്യുന്നത്. സ്ട്രൈക്കിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ആർക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇലക്ട്രോഡിലെ ഫ്ലെക്സും നമ്മുടെ മെറ്റലും കൂടി ഫ്യൂഷനായി അവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് അതിലുണ്ടായിരിക്കുന്ന സ്ലാഗ് നമ്മൾ ചിപ്പ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എക്സസൈസ്. കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക, വെൽഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും കണ്ട് പഠിക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ്. അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. എങ്കിലും നമുക്ക് ഇവ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ അടുത്ത തവണ നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് വെൽഡിങ് ചെയ്ത് തന്നെ പഠിക്കാം.